ഹലോ, എൻ്റെ പേര് ഡോക്ടർ പൈജാസ്. അല്ലസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡയറക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം നമ്മുടെ കോളേജിൽ ഒരു കുട്ടിയുണ്ട്, ഹനാൻ എന്ന മിടുക്കി. അവൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് ആദ്യം കുറേ കാര്യങ്ങൾ വന്നു, പിന്നീട് അവളെപ്പറ്റി ഒരുപാട് നെഗറ്റീവ് വന്നു. അപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ ഉള്ള കുട്ടിയാണ്. പിന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാം. അതുകൂടാതെ ഹനാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അതായത് കുട്ടി 3 ദിവസമായുള്ളൂ മീൻ കച്ചവടം ചെയ്യാൻ വന്നിട്ട് എന്നാണ് ഒരു പോസ്റ്റ് വന്നത്. ഇതിപ്പോൾ ഞാനിതിന് ഈ ലൈവിൽ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഡയറക്ടറായിട്ട് ഇരിക്കണില്ല, അർത്ഥമില്ല. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ലൈവാണിത്. സോ ഹനാൻ പറയാനുള്ളത് നിങ്ങൾ കേൾക്കൂ കേട്ടോ. Come on, please. ഞാൻ ഹനാൻ. ഉറക്കെ പറ. ഞാൻ ഹനാൻ. ഇപ്പം എല്ലാവർക്കും തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും അറിയാം, നെഗറ്റീവായിട്ടുള്ള രീതിയിലും അറിയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. ഞാൻ ആദ്യം കുറേ 7-ാം ക്ലാസ് മുതലേ മുത്തുമാല കൊടുത്തും ട്യൂഷൻ എടുത്തും മൊറോക്കോസ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമ ലബിലേക്കാൻ പോയും ചെറിയ ചെറിയ ഡബ്ബിങ്ങുകൾക്ക് പോയും പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ഫ്ലവർ ഗേളായിട്ട് പോയിട്ടും പിന്നെ പരിചയമുള്ളവർ ചിലരൊക്കെ ആങ്കറിങ്ങിനൊക്കെ ചാൻസ് തരും. അപ്പോൾ ആ ആങ്കറിങ്ങിന് പോയിട്ടും ഒക്കെയാണ് ഞാൻ പഠിക്കാനുള്ള പണം കണ്ടെത്തിയിരുന്നത്. +2 സമയത്ത് വരെ നിമിഷ കവിതകളും ഒക്കെ എഴുതുന്ന കാരണം പല വെൽഫെയർ പാർട്ടി പിന്നെ അങ്ങനെ കുറേ യുവജനക്ഷേമ ബോർഡ്, നെഹ്റു യുവകേന്ദ്ര, കളക്ടറേറ്റ്, സെക്രട്ടറിയേറ്റ് പിന്നെ റേഡിയോ നിലയത്തിൽ അന്വേഷിച്ച് അറിയാം. എൻ്റെ യുവവാണിയിൽ എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് അവരൊക്കെ 1,000-500 തരും. അപ്പോൾ നിമിഷം കൊണ്ട് കവിത എഴുതി അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോരുന്ന സമയത്ത് ആങ്കറിങ്ങിൻ്റെ വർക്കൊന്നും എപ്പോഴും കിട്ടാണ്ടായി. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി എടുത്തിട്ട കോസ്റ്റ്യൂംസിലുള്ള ഫോട്ടോസ് ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തത്. പിന്നെ ഡബ് മാഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോർമലി കുട്ടികൾ ചെയ്ത് ഒപ്പിച്ചു കൂട്ടുന്ന പണികളാണ്. അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഈ മോതിരം, അത് ഞാൻ കഴിഞ്ഞ മാസം മലബാറിൻ്റെ ലുലുവെന്ന് വാങ്ങിച്ചതാണ് മലബാർ ഗോൾഡിൽ നിന്ന്. അത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ, ഞാൻ 30 ദിവസം വർക്ക് ചെയ്ത് ഓരോ ദിവസം 1,000 രൂപ വെച്ചിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. ഞാൻ തൃശ്ശൂർ മുതൽ കോഴിക്കോട്, കണ്ണൂർ, എന്താണ് പിന്നെ അത് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് മധുര, കർണാടക, അങ്ങനെ പല സ്ഥലത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ട്. പൈസയാണ് അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസയാണ് ഈ കൈമ വാങ്ങിച്ചിട്ടേക്കണത്. ആർക്കായാലും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ, അതേ ഞാൻ നടത്തിയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് പോയിന്റ് പിന്നെയാണ് ഈ വർക്കൊക്കെ ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായി. അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാലി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെൻട്രൽ മാളിൻ്റെ ഒരു ഫാഷൻ ഐക്കണിൻ്റെ കോൺടെസ്റ്റ് വന്ന പൈസ എടുത്തിട്ടാണ് ഞാനൊരു സൈക്കിള് മേടിച്ചത്. അപ്പോൾ ഈ സൈക്കിളൊക്കെ മേടിക്കുന്നേക്കാൾ മുമ്പ് 1 മാസം മുമ്പ് ബാബു ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കൂടെ പൈപ്പ് ലൈനിൽ കളമശ്ശേരി പൈപ്പ് ലൈൻ ഭാഗത്ത് അവിടെ ഈവനിങ് ഒരു ബജിക്കടുണ്ട്. ആ ബജിക്കട ഒരടുത്ത് തട്ടടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ആ തട്ട് ഇപ്പോഴും ഒരു റെഡ് കളറ് ബോക്സാണ്, പറ്റുന്നില്ല, ചുവന്ന കളറ് ബോക്സാണ്, ചുവന്ന കളറ് മേൽക്കൂരയിട്ട സംഭവം. ഇക്ക ഫോണും സൈലൻ്റ് ആക്കും, ശബ്ദത്തില്ല. ചുവന്ന കളറ് ഒരു മേൽക്കൂരിട്ട ഒരു സ്ഥലത്താണ്. നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാൽ കാണാം. കാരണം ബാബു ചേട്ടൻ പറഞ്ഞത് പൊളിച്ചിട്ടില്ല എന്നാണ്. ബാബു ചേട്ടൻ നമ്പർ പറഞ്ഞു. ബാബു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ബാബുചേട്ടൻ്റെ നമ്പർ, ബാബുചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കൂടെ 1 മാസം കാളമുക്ക്, വരാപ്പുഴ, ചമ്പക്കര ഈ സമയത്തൊക്കെ ഞാൻ ഈ 3 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ഇവരുടെ ഒപ്പം വണ്ടിയിൽ പോയിട്ട് മീനെടുത്തതിന് ശേഷമാണ് 7:51 കാക്കനാടിന്ന് പുറപ്പെടുന്ന തൊടുപുഴ ബസ്സിൽ ആണ് ഞാനിവിടെ കോളേജിൽ എത്തിക്കൊണ്ടിരുന്നത്. 5:30 ഇവിടെ, അവിടെ 5:30 തമ്മിലത്ത് എത്തുന്ന പോലെ തന്നെ ഇവിടെ 5:30 എത്തിക്കൊണ്ടിരുന്ന ദിവസം. എന്നിട്ട് അപ്പോൾ ബാബുചേട്ടൻ്റെ സംശയം ഉണ്ടെങ്കിൽ ബാബുചേട്ടനെ വിളിച്ചു ചോദിക്കാം. ആലുവ മണപ്പുറം ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് കുലിക്ക് സർവത്ത് വിറ്റുകൊണ്ടിരുന്ന ബാബുചേട്ടനാണ് അന്ന് കപ്പയും കൊള്ളിയും എന്താണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ ചെന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്
അപ്പോ ബാബു ചേട്ടനോടെല്ലാം ചോദിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവും. നമ്പർ നോട്ട് ചെയ്തോളൂ, 9744132619. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. അതിനുശേഷം അവിടുന്ന് മിസ്ബിഹേവ് ചെയ്തു. അതിനുശേഷം ഫിഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ബാബുചേട്ടന് ഇതായിട്ട് ബന്ധമില്ല. വേറൊരാള് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊരാള് മിസ്ബിഹേവ് ചെയ്തു. അതോടുകൂടി തുടർന്നുണ്ടായ വിഷമം, പിന്നെ അവിടുത്തെ കൗൺസിലറായിട്ടും അവരെ എൻക്വയറി നടക്കുന്ന നേരത്ത് അവരെടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല. ഞാൻ തമ്മനത്ത് സൈക്കിളൊക്കെ എടുത്ത് കനത്ത മഴ തുടർന്ന് ഒരാഴ്ച കോളേജ് അവധിയായ സമയത്ത് കുറേ എടുത്ത് നടന്നിട്ട് ആലുവ മുതൽ വൈറ്റില വരെ കുറേ ദൂരം ചവിട്ടി നടന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് വൈറ്റിലയിലുള്ളൊരു പച്ചക്കറി കടകാരെ എനിക്ക് പറഞ്ഞു, തമ്മനത്ത് ഇങ്ങനെ ജംഗ്ഷനിലൊരു കടയുണ്ട്, അപ്പോൾ അവർ നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പോൾ അവർ സമ്മതിക്കുക വെച്ചാൽ മോൾക്ക് അവിടെ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ എന്താണ് ഞായറാഴ്ചയാണ് ഞാൻ പോയിട്ട് അന്വേഷിച്ചത്. ഞായറാഴ്ച പോയിട്ട് അന്വേഷിച്ചപ്പോൾ മോള് അവർ പറഞ്ഞു മോള് കച്ചവടം ചെയ്തു, ധൈര്യമായിട്ട് കച്ചവടം ചെയ്തോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്നലെ വരെയുള്ള ഈ 3 ദിവസങ്ങളിലാണ് ഞാൻ അവിടെ കച്ചവടം ചെയ്തത്. ഇന്നും കച്ചവടം ചെയ്യാനായിട്ട് ഞാൻ വരും. ഈ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് ഒത്തിരി ശബ്ദം ചെവിയിലേക്ക് എല്ലാതും കൂടി അടിക്കുമ്പോൾ, ഇതിപ്പോൾ അവിടെ ഡോർ അടയ്ക്കുന്ന കേൾക്കുമ്പോൾ വരെ എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ആ വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് ഇയർ സർജറി കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് ശാരീരികമായിട്ട് 5 വർഷമായിട്ട് ബാക്ക് പെയിനിന് ചികിത്സിക്കുന്ന ഒരാളാണ്. ഞാൻ കോതമംഗലത്ത് ആയുർഗ്രാമ ഹോസ്പിറ്റലിൽ വിശ്വനാഥൻ ഡോക്ടറാണ് എന്നെ ചികിത്സിക്കണം. അപ്പോൾ ഇന്നലെ മീഡിയയുടെ ഇതെല്ലാം കഴിഞ്ഞോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി. യൂണിവേഴ്സിറ്റി എക്സാം റിനെ മെഡിസിറ്റിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് എന്നെ ആയുർഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ എനിക്ക് മയങ്ങി ഉറങ്ങാനുള്ള ഒരു ഗുളിക തന്നു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴാണ് ഈ ന്യൂസ് എല്ലാം അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പം ഞാൻ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയച്ചു, അവർ കോളേജിൽ എത്തിച്ചു തന്നു. എക്സാം കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പോലെ. അപ്പം അതിനുശേഷം എനിക്ക് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ആരുടെയും ഹെൽപ്പ് ഉണ്ടായിട്ടല്ല, കുറേ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. എൻ്റെ വാപ്പയും ഇല്ലാതായിട്ട് പോലും ഉണ്ട്. ഉമ്മച്ചിക്ക് മാനസികമായിട്ട് പ്രശ്നം, വാപ്പച്ചി ഇട്ടുകൊണ്ട് പോയത് സമയത്ത് പോലും ഞാൻ ആദ്യം കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ഫിലിമിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ട് കുറേ നടന്നിട്ടുണ്ട് സിനിമയിൽ ചാൻസ് കിട്ടാൻ. ടേക്ക് ഓഫിൽ ഒരു സീനാ വന്നുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിലുള്ള ചാൻസും കിട്ടുക വെച്ചാൽ ഞാൻ പോകും. പക്ഷേ ആ കടയിലെപ്പോഴും, ഞാൻ നടത്തുന്ന കടയിലെപ്പോഴും അതിന് വേണ്ടി ചിലപ്പോൾ ഞാനില്ലെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മോർണിംഗ് ചമ്പക്കരയിൽ നിന്ന് മീൻ ഞാൻ സ്ഥിരം പറഞ്ഞിരിക്കുന്ന ഓട്ടോ ഷിജു എന്ന് പറഞ്ഞ ചേട്ടനെ എടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 5:30 ഞാൻ കച്ചവടം ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും. എന്നും എൻ്റെ കച്ചവടം ഞാൻ ഇതേപോലെ തന്നെ തുടരും. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പാവം പെൺകുട്ടിയാണ്. ട്രോളും കാര്യങ്ങളും ഇറക്കി എന്നെ സഹായിക്കണ്ട, എന്നെ എനിക്ക് വയറലാവണ്ട. ഞാനൊരു മീഡിയയുടെ മുമ്പിൽ മുമ്പ് വന്നിട്ടില്ല. എനിക്ക് വയറലാവണ്ട, എന്നെ സഹായിക്കണ്ട, എന്നെ ഒരു മീഡിയയിൽ ആഡ് ചെയ്യണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യാനും പഠിപ്പിക്കാനും എന്ത് ഹെൽപ്പ് വന്നാലും ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ കോളേജ് റെഡിയാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ച സമാധാനമായൊരു പെൺകുട്ടിയാണ്. എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത്, ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാ. സഹായ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുന്നത് എനിക്ക് എത്ര മാത്രം പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ 3 ദിവസമായുള്ളൂ ഈ കുട്ടി മീൻ കച്ചവടം ചെയ്യേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ തോഷിബ പൈപ്പ് ലൈൻ ഒരു റെഡ് മേൽക്കൂരയിട്ടൊരു ഫിസ്റ്റാളുണ്ട്, അവിടെ ബാബുചേട്ടനുണ്ട്. ബാബുചേട്ടൻ്റെ നമ്പർ 9744132619. പിന്നെ ഈ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ചെവിയുടെ ഒരു സർജറി ആയിട്ട്, അത് പൈസ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇവരുടെ മാതാവിനെ പോലെ ഒരു ടീച്ചർ നോക്കി ഈ കുട്ടിയുടെ കൂടെ 11:30 നിന്നു. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, മദറോ ഫാദറോ ഒന്നും വന്നില്ല. കാരണം മദർ ഒരു മാനസിക രോഗിയാണ്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ PRO അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചാൽ കൊടുത്തത്.
ഈ ആളുകളൊക്കെ നിങ്ങളൊന്നും ഇവരെയൊന്നും സഹായിക്കണ്ട, ആരും നിങ്ങളൊന്നും ചെയ്യണ്ട, പക്ഷെ വെറുതെ ഉപദ്രവിക്കരുത്, മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് അത് അവരുടെ പാഷനാണ്. സ്വർണമോതിരം, ഒരു മീൻ കച്ചവടം നടത്തുന്ന ആൾ സ്വർണമോതിരം ഇടണ്ടെന്ന് പറയണത് നിങ്ങൾക്കൊക്കെ എനിക്ക് അതൊക്കെ എന്താ അതിൻ്റെ സൈക്കോളജി? ഒരു മുസ്ലിം ആണെങ്കിൽ തലയിൽ തുണി ഇടണോ നിർബന്ധമുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഈ കോംപ്ലക്സ് വിട്ടിട്ടെ, പാവങ്ങളെ നിങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ അവരുടെ കഞ്ഞിൽ പാറ്റിയിടരുത്. എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയാണ്. പിന്നെ ഈ കുട്ടീനെ അന്ന് ഈ ചെയ്യുവാനെടുത്തപ്പോൾ ഒരു 12:30 വരെ ഇരുന്നു. ഒരു ടീച്ചറുണ്ട്, പെപ്സി എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. ഞാൻ ആ ടീച്ചറിനൊരു 2 വാക്ക് പറയാൻ കൊടുക്കുവാണേ. നമസ്കാരം, എൻ്റെ പേര് പെപ്സിയ, അല്ലസർ ആർട്സ് കോളേജിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് HOD. 2 മാസം മുൻപ് ഹനാനെ കൊണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയപ്പോൾ ഹനാൻ ഒരു ചെവിവേദന വന്നു. അവളെ ട്രീറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ വിളിച്ചു. അന്ന് പോലും അവളൊരു ഹെൽപ്പും എന്നിൽ നിന്നും ചോദിച്ചിരുന്നില്ല, മാനേജ്മെൻറ്റിൽ നിന്നും ചോദിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്താണ് ആ കുട്ടിയെ മാനേജ്മെൻറ്റിൽ വിളിച്ച് പറഞ്ഞ് ആ കുട്ടിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത്. ആ ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുത്ത് അന്നും ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് മാനേജ്മെൻറ്റും ഞങ്ങൾ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്ത് ഇതെല്ലാം കൊടുത്ത് ആ കുട്ടി റിക്കവറായിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അവളുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് അവൾ ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ നിങ്ങൾ ദയവ് ചെയ്ത് ഉപകാരം ചോദിക്കുന്നില്ല, കാരണം അവൾ ഇന്ന് വരെ ഒരു പബ്ലിക്കിൻ്റെ ഹെൽപ്പും ചോദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപകാരം ആരും ചെയ്യേണ്ട, പക്ഷെ ദയവ് ചെയ്ത് അവൾ ഉപദ്രവിക്കരുത്. 17, 17, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഡേ നൈറ്റ് കച്ചവടം ചെയ്യുന്ന പെൺകുട്ടി. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ആ കുട്ടിയെ. അത്രയും പറയുന്നു. ഇനി കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് HOD തോമസ് സാറിനും ഞാൻ 2 വാക്ക് പറയാൻ പോകുന്നത്. ഞാൻ കെമിസ്ട്രി HOD ആണ്. എൻ്റെ കീഴിലാണ് ഞാൻ 2016 മുതൽ ഈ കോളേജിലുണ്ട്. കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മയോ അപ്പനോ സഹായിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഞാൻ ഫീസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും നീട്ടിക്കൊടുക്കുകയും അത് ഫീസ് വളരെ കഷ്ടപ്പെട്ട് അടയ്ക്കാറുണ്ട്. അത് ഇപ്പോൾ പിന്നീട് 1 മാസം മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ മീൻ കച്ചവടം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടം തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ, നീ സ്വന്തം പണിയെടുത്താണല്ലോ പണം ഉണ്ടാക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിന്ന് ഞാൻ വിളിച്ചപ്പോൾ 10:00 ഞാൻ വിളിക്കുമ്പോൾ ഈ ഹനാൻ സൈക്കിൾ ചവിട്ടി എറണാകുളം ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു രാത്രിയായില്ലേ എന്ന്, ഇപ്പോൾ കച്ചവടം തീർന്നുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന വളരെ കൂടുതലാണ്. എൻ്റെ അടുത്ത് നിന്ന് കരയുകയായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ കുട്ടിയെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, ഈ പെൺകുട്ടി രാത്രി 10:30 സൈക്കിൾ ഓട്ടി അവിടുന്ന് ലേക്ക് ഷോറിൻ്റെ അവിടം വരെ പോകുമെന്ന് പറയണം. അണ്ട് ഈ കുട്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ നാളെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ജസ്റ്റിസ് ഫോർ ആഷിഫ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും വല്ലാത്ത കഷ്ടമുണ്ട്. ആ കുട്ടിക്ക് ഇന്ന് എക്സാമായിരുന്നു, ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം. ഷി വാസ് വെരി ഡിപ്രസ്ഡ്. സോ ഇനി ആരൊക്കെ നിങ്ങളിപ്പോൾ എത്ര ഫേക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾ മാനേജ്മെൻറ്റ് കുട്ടീനെ MBBSO അല്ലെങ്കിൽ MSc കെമിസ്ട്രിയോ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനിപ്പോൾ നിങ്ങളിനി കുട്ടിക്കെതിരെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വി ആർ റെഡി ടു ഓഫർ എഡ്യൂക്കേഷൻ ഫോർ ഹെർ ഫോർ ഫ്യൂച്ചർ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.